ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്പെഷ്യലായിട്ടുള്ള ഇടിമുട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നന്നായിട്ട് ഓയിൽ പുരട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഓരോ കുയിലേക്കും മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട എടുക്കുമ്പോൾ ചെറിയ മുട്ട നോക്കിയെടുക്കുക. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ആവിയിലൊരു 10 മിനിറ്റ് മൂടി വെച്ച് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ എരിവ് ഉണ്ടാവില്ല. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ മുട്ടയും വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ചൂടാറി കഴിഞ്ഞാൽ മുട്ടയുടെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടാവും. ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാലയിലേക്കൊന്നിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മുട്ടയും നന്നായിട്ട് മസാല ഒക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മുട്ട അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇടിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയും ഞാൻ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ്. താങ്ക് യു.